नेक्स्ट वी आर गोइंग टू स्टडी फंक्शंस ऑफ लीफ. द लीफ जनरली परफॉर्म्स द फॉलोइंग फंक्शंस. താഴെ പറയുന്ന ഫംഗ്ഷൻസാണ്. ഇറ്റ് പ്രിപ്പയേഴ്സ് ഫുഡ് യൂസിങ് വാട്ടർ, മിനറൽസ്, കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ അപ്പോൾ ലീഫ് ഈസ് ഓൾസോ നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദി പ്ലാന്റ് ആസ് ഇറ്റ് പ്ലേസ് ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ എന്താണ് ലീഫിനെ കിച്ചൺ ഓഫ് ദി പ്ലാന്റ് എന്ന് പറയുന്നത്? കാരണം വാട്ടർ, മിനറൽസ്, കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ്, ക്ലോറോഫിൽ ഇതെല്ലാം ഉപയോഗിച്ച് പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീഫിൽ വെച്ചാണ്. നമ്മുടെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം ഏതാണ്? കിച്ചൺ. അപ്പോൾ പ്ലാന്റ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലേസ് ലീഫ് ആയതുകൊണ്ട് ലീഫ് ഈസ് നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദി പ്ലാന്റ്. സെക്കൻഡ്, ഇൻ സം പ്ലാന്റ്സ് ഇറ്റ് സ്റ്റോർസ് എക്സ്ട്രാ ഫുഡ്. ചില പ്ലാന്റ്സിൽ എക്സ്ട്രാ ഫുഡ്, കൂടുതൽ വരുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ലീഫിലാണ്. എക്സാമ്പിൾ സ്പിനാച്ച്, ക്യാബേജ് എക്സെട്ര. സ്പിനാച്ച് എന്താണെന്ന് അറിയത്തില്ലേ, ചീര. ക്യാബേജ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ലീഫാണ്. അപ്പം അതെല്ലാം എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ്, ദ ലീഫ് ഹാസ് സ്റ്റൊമേറ്റ ദാറ്റ് ഹെൽപ്സ് എ പ്ലാന്റ് ടു ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗിവൺ ഔട്ട് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമ്മൾ പറഞ്ഞു എവിടെയാണ് ലീഫിൻ്റെ അണ്ടർ സർഫസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സ്റ്റൊമേറ്റ. അപ്പോൾ ആ സ്റ്റൊമേറ്റ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു. ഫോട്ടോസിന്തസിസിന് വേണ്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലെത്തുന്നത് സ്റ്റൊമേറ്റയിലൂടെയാണ്. അതുപോലെ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്, അത് നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഓക്സിജൻ. ആ ഓക്സിജൻ പുറത്തു പോകുന്നത് ഈ സ്റ്റൊമേറ്റയിലൂടെയാണ്. ഇതാണ്, ഇത്രയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ലീഫ്. നെക്സ്റ്റ്, ഫോട്ടോസിന്തസിസ് എന്താണ് സ്പെല്ലിംഗ്? പി എച്ച് ഒ ടി ഒ എസ് വൈ എൻ ടി എച്ച് ഇ എസ് ഐ എസ്. ഫോട്ടോസിന്തസിസ്, ഫോട്ടോ മീൻസ് ലൈറ്റ്. ലൈറ്റ് എന്നാണ് ഫോട്ടോയുടെ അർത്ഥം. ലൈറ്റ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രക്രിയ. എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ബൈ വീച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദർ ഓൺ ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഇതാണ്, ഇറ്റ് ഇസ് എ പ്രോസസ്, ഒരു പ്രക്രിയയാണ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ, നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ഹാവ് ഗ്രീൻ ലീഫ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഗ്രീൻ ലീഫ്. യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽസും ഉപയോഗിച്ച് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. നമ്മൾ പറഞ്ഞു ലീഫിന് എന്തുകൊണ്ടാണ് ഗ്രീൻ കളറായിരിക്കുന്നത്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. അപ്പോൾ ഈ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു ക്ലോറോഫിലിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദേ അബ്സോർബ് സൺലൈറ്റ്. ദേ ക്യാൻ അബ്സോർബ് സൺലൈറ്റ്, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ സൺലൈറ്റും ഉപയോഗിച്ച് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസ്. ലെറ്റ് അസ് റീഡ് അഗെയിൻ. ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദർ ഓൺ ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഇതാ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ വാട്ടറും മിനറൽസും ഒക്കെ കിട്ടുന്നതെന്ന് നോക്കാം. റൂട്ട്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് ഈ റൂട്ട്സാണ് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യുന്നത്.
and carried by the stem to the leaves. അത് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ മിനറൽസിനെ ഈ സ്റ്റെമ്മാണ് ഈ ലീഫിൽ എത്തിക്കുന്നത്. ദെൻ ലീഫ് ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റൊമേറ്റ. ലീഫിൻ്റെ അണ്ടർ സൈഡിലാണ് സ്റ്റൊമേറ്റ കാണുന്നതെന്ന് പറഞ്ഞു. ആ സ്റ്റൊമേറ്റയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കുന്നു. ദെൻ ലീവ്സ് അബ്സോർബ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. ഇതിൽ ഗ്രീൻ പിഗ്മെൻ്റായ ക്ലോറോഫില് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ലീഫിൽ എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്.